नमस्कार या दर्शन एलर्स स्वागत കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലേബർ ടേൺഓവർ റേറ്റ് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാനാണ് പഠിച്ചത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റെമ്യൂണറേഷൻ പേയ്മെന്റിന്റെ മെത്തേഡ്സ് ആണ് അതിന് മൂന്ന് മെത്തേഡ്സ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം വേജ് പേയ്മെന്റ് അതേപോലെ തന്നെ ഇൻസെന്റീവ് പേയ്മെന്റിനായി ഒരുപാട് സിസ്റ്റംസ് നിലവിലുണ്ട് ഇതിനെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം ഒന്ന് ടൈം റേറ്റ് സിസ്റ്റം മറ്റൊന്ന് പേയ്മെന്റ് ബൈ റിസൾട്ട്സ് ടൈം റേറ്റ് സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ എത്ര അവേഴ്സ് ജോലി ചെയ്യുന്നു എത്ര ടൈം വർക്ക് ചെയ്യുന്നു എംപ്ലോയി അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പേയ്മെൻറ്റ് കൊടുക്കുന്നത് ഇനിയും പേയ്മെൻറ്റ് ബൈ റിസൾട്ട്സ് എന്താണെന്ന് വെച്ചാൽ ഔട്ട്പുട്ടിനെ ബേസ് ചെയ്ത് അതായത് എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് വർക്കർ എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പേയ്മെൻറ്റ് നടത്തുന്നത് ഇവ രണ്ടിനെയും നമുക്ക് പലതരത്തിൽ വീണ്ടും ക്ലാസിഫൈ ചെയ്യാവുന്നതാണ് ഇതിൽ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പേയ്മെൻറ്റ് ബൈ റിസൾട്ട്സിൻ്റെ ഒരു മേജർ ക്ലാസിഫിക്കേഷനായ പീസ് വർക്ക് സിസ്റ്റമാണ് പീസ് വർക്ക് സിസ്റ്റത്തിനെ വീണ്ടും രണ്ടായി ക്ലാസിഫൈ ചെയ്യാം സ്ട്രെയിറ്റ് പീസ് വർക്ക് സിസ്റ്റവും ഡിഫറൻഷ്യൽ പീസ് വർക്ക് സിസ്റ്റവും സ്ട്രെയിറ്റ് പീസ് വർക്ക് സിസ്റ്റം അണ്ടർ ദിസ് സിസ്റ്റം ഈച്ച് ഓപ്പറേഷൻ ജോബ് ഓർ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇസ് ടേംഡ് ആസ് എ പീസ് എ റേറ്റ് ഓഫ് പേയ്മെൻറ്റ് നോൺ ആസ് എ പീസ് റേറ്റ് ഓർ പീസ് വർക്ക് റേറ്റ് ഈസ് ഫിക്സ്ഡ് ഫോർ ഈച്ച് പീസ് ദ വേജസ് ഓഫ് ദ വർക്കർ ഡിപ്പെൻഡ് അപ്പോൺ ഹിസ് output and rate of each unit of output. It's independent of the time taken by him. Wages equal to a number of units produced into piece rate per unit. സ്ട്രെയിറ്റ് പീസ് റേറ്റ് സിസ്റ്റത്തിൽ ഓരോ ഓപ്പറേഷനെയും ഓരോ ജോബിനെയും ഓരോ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷനെയുമാണ് പീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഓരോ പീസിനും ഒരു പെർട്ടിക്കുലർ റേറ്റ് ഫിക്സ് ചെയ്യുന്നുണ്ട് ഇവിടെ ഔട്ട്പുട്ടിൻ്റെ ക്വാണ്ടിറ്റിനെയും റേറ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടിനെയും അനുസരിച്ചാണ് വേജസ് പേ ചെയ്യുന്നത് വർക്കർ എത്ര സമയം ചിലവഴിച്ചു എത്ര സമയം വർക്ക് ചെയ്തു എന്നത് ഇവിടെ ഇമ്മെറ്റീരിയലാണ് വേജസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻറ്റു പീസ് റേറ്റ് പെർ യൂണിറ്റ് ആണ് ഡിഫറൻഷ്യൽ പീസ് വർക്ക് സിസ്റ്റം ദിസ് സിസ്റ്റം പ്രൊവൈഡ്സ് ഫോർ ഹയർ റിവാർഡ്സ് ടു മോർ എഫിഷ്യൻറ്റ് വർക്കേഴ്സ് The main feature of all differential piecework systems is that several piece rates on slab scale are fixed for a job or operation which is put on piecework. For different levels of output below and above the standard, different piece rates are applicable. Taylor's differential piecework system and Merrick's differential piece rate system are two important differential piecework systems. ഡിഫറൻഷ്യൽ പീസ് വർക്ക് സിസ്റ്റത്തിൽ കൂടുതൽ എഫിഷ്യൻ്റായ വർക്കേഴ്സിന് ഹയർ റിവാർഡ്സ് പേ ചെയ്യുന്നുണ്ട് അതേപോലെ എഫിഷ്യൻസി ലെവൽ അനുസരിച്ച് പലതരത്തിലുള്ള പീസ് റേറ്റ്സ് സ്ലാബ് സ്കെയിലിൻ്റെ ബേസിൽ ഫിക്സ് ചെയ്യുന്നുണ്ട് ടെയ്ലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് വർക്ക് സിസ്റ്റവും മെറിക്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റവുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ പീസ് വർക്ക് സിസ്റ്റംസ് ടെയ്ലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് വർക്ക് സിസ്റ്റം ഇവിടെ എഫിഷ്യൻസി ലെവൽ 100%നും താഴെയാണെങ്കിൽ അതായത് ബിലോ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ പീസ് റേറ്റ് വരുന്നത് 80% ഓഫ് നോർമൽ പീസ് റേറ്റ് അല്ലെങ്കിൽ 83% ഓഫ് നോർമൽ പീസ് റേറ്റ് ആണ് ഇനി എഫിഷ്യൻസി ലെവൽ സ്റ്റാൻഡേർഡോ അതിൽ കൂടുതലോ ആണെങ്കിൽ അതായത് 100% അല്ലെങ്കിൽ 100%നും കൂടുതലാണെങ്കിൽ പീസ് റേറ്റ് വരുന്നത് 120% അല്ലെങ്കിൽ 125% ഓഫ് നോർമൽ പീസ് റേറ്റ് ആണ് മെറിക്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം ഇവിടെ എഫിഷ്യൻസി ലെവൽ 83% വരെ ആണെങ്കിൽ നോർമൽ പീസ് റേറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി എഫിഷ്യൻസി ലെവൽ 83%നും മുകളിലും 100%നും താഴെയുമാണെങ്കിൽ 110% ഓഫ് നോർമൽ പീസ് റേറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി എഫിഷ്യൻസി ലെവൽ 100%നും കൂടുതലാണെങ്കിൽ 120% ഓഫ് നോർമൽ പീസ് റേറ്റ് അല്ലെങ്കിൽ 130% ഓഫ് നോർമൽ പീസ് റേറ്റ് ആണ് കൊടുക്കുന്നത് എല്ലാവരും വീഡിയോ ഒന്ന് പോസ് ചെയ്ത് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക പറ്റുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുക്കുക എന്നിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം ക്വസ്റ്റ്യൻ എന്തൊക്കെ ചോദിച്ചിട്ടുള്ളത് ഫൈൻ ഏർണിംഗ്സ് ഓഫ് അമർ അക്ബർ ആൻഡ് അലി ടെയ്ലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത് ഇപ്പോൾ സ്റ്റാൻഡേർഡ് ടൈം പെർ പീസ് 20 മിനിറ്റ്സ് നോർമൽ റേറ്റ് പെർ അവർ ഇൻ ആൻ 8 hours ഡേ 9 rupees യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് അമർ 23 യൂണിറ്റ്സ് അക്ബർ
24 units and Ali 30 units. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. ഇത് വെച്ചുകൊണ്ട് നമുക്ക് പ്രോബ്ലം വർക്ക് ഔട്ട് ചെയ്യാം. ടെയ്ലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം ഫോളോ ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് ഏർണിംഗ്സ് കമ്പ്യൂട്ട് ചെയ്യുക? എഫിഷ്യൻസിയുടെ ബേസിലാണ് റെമ്യൂണറേഷൻ പേ ചെയ്യേണ്ടത്. സോ നമ്മളിവിടെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യണം. എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്കിവിടെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് തന്നിട്ടില്ല, നമുക്ക് ആക്ച്വൽ ഔട്ട്പുട്ട് മാത്രമേ തന്നിട്ടുള്ളൂ. സോ നമ്മൾ ആദ്യം സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് കണ്ടുപിടിക്കണം. അപ്പോ അമർ, അക്ബർ, അലി മൂന്ന് പേരുടെയും കണ്ടുപിടിക്കണം. സോ ആദ്യം സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്, സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്. നമ്മൾ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്? ഇവിടെ നമുക്ക് നോർമൽ ഔട്ട്പുട്ട് തന്നിട്ടുള്ളത് എങ്ങനെയാ, ഒരു ദിവസത്തേക്കാണ് തന്നിട്ടുള്ളത്. കാരണം ഇവിടെ 8 hours ഡേ എന്നൊക്കെ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ടല്ലോ. അപ്പോൾ പെർ ഡേ ആണ് ഇവിടെ യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് തന്നിട്ടുള്ളത്. സോ നമ്മൾ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എങ്ങനെയാ, ഒരു ഡേയിലേക്കാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. നമുക്കിവിടെ എന്താ തന്നിട്ടുള്ളത്, സ്റ്റാൻഡേർഡ് ടൈം പെർ പീസ് 20 minutes. അപ്പൊ അത് എഴുതുക, വർക്കിംഗ് നോട്ടിന് എഴുതിയിട്ട് സ്റ്റാൻഡേർഡ് ടൈം പെർ പീസ് എത്രയാ, 20 minutes. അതായത് 20 മിനിറ്റ്സിൽ നമ്മൾ ഒരു യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ എന്താ കണ്ടുപിടിക്കുന്നത്, ഒരു ദിവസത്തേക്ക്, അതായത് 8 hoursലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ഇവിടെ 20 മിനിറ്റ്സിൽ ഒരു യൂണിറ്റ്, അപ്പോൾ നമ്മൾ 1 hourൽ എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം സിമ്പിളായിട്ട് മനസ്സിലാവുണ്ടാവും. 20 മിനിറ്റ്സിൽ ഒരു യൂണിറ്റ് ആണെങ്കിൽ 1 hour എന്ന് പറയുമ്പോൾ 60 മിനിറ്റ്സിൽ 3 units. പക്ഷെ അത് എല്ലാവർക്കും അങ്ങനെ പെട്ടെന്ന് കാണുമ്പോഴേക്കും ക്ലിക്ക് ആവണമെന്നില്ല. സോ അത് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാം. 1 hour, അതായത് 60 മിനിറ്റ്സ് എങ്ങനെയാ കമ്പ്യൂട്ട് ചെയ്യാം, 1/20 × 60. അപ്പൊ ഓൾറെഡി തന്നിട്ടുള്ളത് 20 അല്ലേ, സോ ഡിവൈഡ് ബൈ 20 എത്ര കമ്പ്യൂട്ട് ചെയ്യേണ്ടത്, 60 മിനിറ്റ്സിലേക്കാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് × 60, അപ്പോൾ ഈക്വൽ ടു കട്ട് ചെയ്ത് പോകും 3 units. അപ്പോൾ 1 hourൽ നമ്മൾ 3 units പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ 1 day എത്രയായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്, 1 day = 8 × 3, 8 hours ആണെന്ന് പറയുന്നുണ്ടല്ലോ ക്വസ്റ്റ്യൻ, = 24 units. അപ്പോൾ നമ്മൾ അത് എഴുതുക, 24 തന്നെയാണ് എല്ലാവരുടെയും സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്. ഇനി ആക്ച്വൽ ഔട്ട്പുട്ട് ഇവിടെ തന്നിട്ടുണ്ടല്ലോ, അമർ 23 units, അക്ബർ 24, അലി 30. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്തൂടെ. എഫിഷ്യൻസി എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക, ആക്ച്വൽ ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് × 100. അപ്പോ ആക്ച്വൽ ഔട്ട്പുട്ട് ബൈ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് × 100. അപ്പോ ഇവിടെ 23/24 × 100 എത്രയാ, 95.83%. ഇനി അക്ബർ 24/24 × 100 = 100%. ഇനി 30/24 × 100 = 125%. ഇനി നമ്മൾ എങ്ങനെയാണ് പേയ്മെന്റ് കൊടുക്കുന്നത്, എഫിഷ്യൻസി ലെവൽ 100%നും താഴെയാണെങ്കിൽ 83% ഓഫ് നോർമൽ പീസ് റേറ്റ്. ഇനി എഫിഷ്യൻസി 100%നും മുകളിലാണെങ്കിൽ, അല്ലെങ്കിൽ 100% ആണെങ്കിൽ 120 അല്ലെങ്കിൽ 125% ഓഫ് നോർമൽ പീസ് റേറ്റ്. അപ്പൊ ഇവിടെ 125 അല്ലെങ്കിൽ 83 അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയില്ല, കാരണം നമുക്ക് 80 or 83 രണ്ടും പറയുന്നുണ്ടോ അത്, അതേപോലെ തന്നെ 125 or 120. നമുക്ക് ഇവിടെ 125 ഉം 83 ഉം വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാം. ഇനി ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് ഏർണിങ്സ് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുമോ, ഇല്ല. കാരണം എന്താ, നമുക്ക് റേറ്റ് പെർ യൂണിറ്റ് തന്നിട്ടില്ല, നോർമൽ റേറ്റ് പെർ അവർ ആണ് തന്നിട്ടുള്ളത്. സോ നമ്മൾ റേറ്റ് പെർ യൂണിറ്റ് കമ്പ്യൂട്ട് ചെയ്യണം. നോർമൽ റേറ്റ് പെർ അവർ എത്രയാ, 9 rupees. അപ്പോ റേറ്റ് പെർ അവർ 9 rupees, 1 hourന് 9 rupees ആണ് റേറ്റ്.
1 hour ले नमले एत्र units produce ही मेंदर अद नमले already कंडीशन 1 hour ले नमले p units produce ही मेंदर अब 3 units इन्दर rate आना 9 rupees अब 1 unit इन्दर rate त्रेड क्यूम 9/3 equal to 3 rupees सिंपल सिंपल मैक्स 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 टे चल क्लिक बुद्धिमुट टेक्स्ट मनसा बुद्धिमुट सो इन आलोचि नोक प्राक्टीस प्राक्टीस एक्साम पेटिंग्स कंप्यूट Actual output 23 into 3 into 100% इन कुरवल efficiency so 83/100 equal to 57.27 rupees नेक्स्ट अक्बर इवे 100% अल एफिशिएंसी सो 125% ऑफ पीस रेट अब 24 into 3 into 125% = 90 rupees इन अड़ा अली अली एत्र एफिशिएंसी 125% अब 100% एफिशिएंसी सो नाम 125% ऑफ पीस रेट अब 30 into 3 into 125% = ₹112.50 प्रॉब्लम എല്ലാവരും വീഡിയോ ഒന്ന് പോസ് ചെയ്ത് ക്വസ്റ്റ്യൻ നന്നായി വായിച്ചു നോക്കുക ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത് Calculate earnings of A, B, and C under straight piece rate and Merrick's piece rate system. Normal rate per hour 5.45 rupees. Standard time per unit 1 minute. Output per day A 390 units, B 450 units, and C 600 units. Working hours per day are 8. अब नमक question ओं चेदो का. ഇവിടെ നമ്മൾ സ്ട്രേറ്റ് പീസ് റേറ്റ് സിസ്റ്റത്തിലും മെറിക്സ് പീസ് റേറ്റ് സിസ്റ്റത്തിലും രണ്ടിലും ഏർണിംഗ്സ് കമ്പ്യൂട്ട് ചെയ്യണം ആദ്യം നമുക്ക് സ്ട്രേറ്റ് പീസ് റേറ്റ് സിസ്റ്റത്തിൽ കമ്പ്യൂട്ട് ചെയ്യാം അത് ഈസി അല്ലേ യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻടു റേറ്റ് പെർ യൂണിറ്റ് അത്രയല്ലേ ചെയ്യേണ്ടു അപ്പോൾ എല്ലാവരും ഇത് കാണുമ്പോഴേക്കും യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻടു 5.40 rupees അതങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യരുത് കാരണം എന്താ അത് റേറ്റ് പെർ യൂണിറ്റ് അല്ല നോർമൽ റേറ്റ് പെർ അവർ ആണ് അതായത് ഒരു മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 5.40 rupees അങ്ങനെയാണ് റെമ്യൂണറേഷൻ यूनिट कैलकुलेट सो आदम वर्किंग नोट वन आवर वर्क 5.40 rupees इवेदा स्टैंडर्ड टाइम पर यूनिट 1 मिनट अब यूनिट प्रोड्यूस मिनट टाइम सो और मिनट നമ്മൾ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യും ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഒരു അവറിൽ നമ്മൾ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യും 60 യൂണിറ്റ്സ് അതെന്തുകൊണ്ടാ 60 മിനിറ്റ്സ് അല്ലേ 1 അവർ സോ 60 യൂണിറ്റ്സ് നമ്മൾ ഒരു അവറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ 60 യൂണിറ്റ്സിന്റെ പേയ്മെന്റ് ആണ് 5.40 rupees നോക്ക് 1 അവറിന് 5.40 rupees 1 അവറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 60 യൂണിറ്റ്സ് സോ ഈ 60 യൂണിറ്റ്സിന്റെ റെമ്യൂണറേഷൻ ആണ് 5.40 rupees अब 1 unit रेट नम्बर कंप्यूट 1 unit ईक्वल टू 5.40 / 60 ईक्वल टू 0.09 rupees इधर रेट पर यूनिट सिंपल अल्ले പക്ഷേ പലരും ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കില്ല നേരെ പോയിട്ട് 5.40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ക്വസ്റ്റ്യൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു വായിച്ചു നോക്കണം അപ്പോൾ ഇനി നമുക്ക് സിമ്പിൾ ആയിട്ട് സ്ട്രേറ്റ് പീസ് റേറ്റ് സിസ്റ്റത്തിലൂടെ ഏർണിംഗ്സ് കമ്പ്യൂട്ട് ചെയ്തുകൂടെ അപ്പോൾ സ്ട്രേറ്റ്
Please wait. Earnings. A equal to 390 units. 390 into 0.09 equal to rupees 35.10. B equal to 450 into 0.09 equal to rupees 40.50. C equal to 600 into 0.09 equal to rupees 54. So, ഇങ്ങനെയാണ് straight base rate സിസ്റ്റത്തിലെ earnings compute ചെയ്യുന്നത്. ഇത് വളരെ easy അല്ലേ. ഇനി നമുക്ക് Merit base rate സിസ്റ്റത്തിലൂടെ earnings compute ചെയ്യണം. Merit base rate സിസ്റ്റത്തിൽ എങ്ങനെയാണ് earnings compute ചെയ്യുന്നത്? നമ്മൾ efficiency level ആദ്യം calculate ചെയ്യണം. Efficiency level 83% നും താഴെയാണെങ്കിൽ normal base rate. Efficiency level 83% to 100% ആണെങ്കിൽ 110% of normal piece rate. In efficiency level 100% നു മുകളിലാണെങ്കിൽ 120 or 130% of normal piece rate. അങ്ങനെയാണ് കാൽക്കുലേഷൻ. നമുക്ക് ആദ്യം എഫിഷ്യൻസി ലെവൽ കമ്പ്യൂട്ട് ചെയ്യാം. മെറിറ്റ്സ് ഡിഫറൻഷ്യൽ base rate. Oh, standard output gaan kudikkan. Oh, workers A, B, C. Standard output. Standard output namla engane compute kiya. Standard output 1 day ilte aanu namla compute cheyendathu. Namla ivide itrayum compute edilla. Adayathu 1 hour la 60 units produce cheyyunnundu ennu namla compute edu. ഇനി ഇവിടെ പറയുന്നുണ്ടല്ലോ 1 ഡേ എന്ന് പറഞ്ഞാൽ 8 അവേഴ്സ് ആണ് വർക്കിംഗ് ടൈം. അതായത് 8 അവേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ 1 ഡേ എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? 8 ഇൻടു 60. 1 ഡേ ഈക്വൽ ടു 8 ഇൻടു 60 ഈക്വൽ ടു 480 യൂണിറ്റ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിൽ എല്ലാത്തിലും 480 നെ എഴുതാം. 480 units. Actual output is 390 A, B 450 and C 600. Efficiency calculated. Efficiency equal to actual output by standard output into 100. Upon 390 by 480 into 100 equal to ether value efficiency 81.25%. Ibadiyo 450 by 480 into 100 ether value 93.75%. Ibada 600 by 480 into 100 or 125%. ഏടെ കാര്യത്തിൽ എത്രയാണ് റെമ്യുനറേഷൻ? നമ്മൾ എത്ര പെർസെൻറ്റേജ് എടുക്കാം? ഇവിടെ 83% താഴെയാണ് എഫിഷ്യൻസി ലെവൽ. സോ നോർമൽ പീസ് റേറ്റ്. അപ്പോൾ ഏർണിങ്സ് നോർമൽ പീസ് റേറ്റ് എന്ന് പറയുമ്പോൾ 390 ഇൻറ്റു പേപ്പർ യൂണിറ്റ് എത്രയാണ്? 0.09 ഈക്വൽ ടു എത്ര? 35 rupees 10 paise. അപ്പോൾ റുപ്പീസ് 35.10. ഇനി ബിയുടെ കാര്യത്തിലോ? ബിയുടെ എഫിഷ്യൻസി ലെവൽ എത്രയാണ്? 93.75%. അതായത് 83 100 ഇടയിലാണ്. അപ്പോൾ എത്രയാണ്? 110% ഓഫ് നോർമൽ പീസ് റേറ്റ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ 450 ഇൻറ്റു 0.09 ഇൻറ്റു 110 by 100. അപ്പോൾ എത്ര വരും? 44 rupees 55 paise. സിയുടെ എഫിഷ്യൻസി ലെവൽ എത്രയാ? 125%. അതായത് അബവ് 100. അപ്പോൾ 120% അല്ലെങ്കിൽ 130% എടുക്കാം. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ നമുക്ക് 120% എടുക്കാം. അപ്പോൾ 600 ഇൻറ്റു 0.09
into 120% എത്ര ആയിരിക്കും rupees 64.80 അപ്പോൾ ഇങ്ങനെയാണ് വർക്ക്സ് പേസ് റേറ്റ് സിസ്റ്റത്തിലൂടെ ഏർണിംഗ്സ് കമ്പ്യൂട്ട് ചെയ്യുന്നത് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇന്ന് നമുക്കൊരു പ്രോബ്ലം ആണ് ഉള്ളത് ക്വസ്റ്റ്യന്റെ PDF ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ക്വസ്റ്റ്യൻ ഡൗൺലോഡ് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക ആൻസർ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യുക ഞാൻ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും ലേണേഴ്സ് ലൈവ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം അപ്പോൾ ഞങ്ങൾ വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും എല്ലാവർക്കും നന്ദി.